അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈബിൾ സംബന്ധമായ ഒരു പഠനമാണ് ചില എപ്പിസോഡുകളിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈബിൾ സംബന്ധമായ പഠനത്തിൽ നാം ഇന്ന് ആരംഭിക്കുന്നത് ബൈബിളിലെ പ്രവചനം സംബന്ധിച്ച് ബൈബിൾ നിസ്തുല്യമാണ് എന്നുള്ളതാണ്. ബൈബിളിൻ്റെ നിസ്തുല്യത വെളിപ്പെടുത്തുന്ന ചില മേഖലകളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ തുടർച്ചയായി ബൈബിളിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയാണ് ബൈബിളിലെ പ്രവചനങ്ങൾ. ബൈബിളിൽ മൂന്നിൽ രണ്ട് ഭാഗം പ്രവചനമെന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. ആ പ്രവചനങ്ങളെ തന്നെ രണ്ട് വിഭാഗമായി നമുക്ക് തിരിച്ച് പഠിക്കുവാനായിട്ട് കഴിയും. ഒന്ന് ഹിസ്റ്റോറിക്കൽ, രണ്ടാമത്തേത് പ്രെഡിക്റ്റബിൾ അഥവാ ചരിത്രപരവും പ്രവചനപരവും. ഇങ്ങനെ രണ്ട് വിഭജനങ്ങളാണ് ഈ പ്രവചനത്തിന് തിരുവെഴുത്തനുസരിച്ച് നാം കൊടുക്കുന്നത്. ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ചരിത്രപരം എന്ന് പറയുമ്പോൾ മുൻപ് പ്രവചനമായി പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി. അതിനാണ് ചരിത്രപരം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രവചനപരം അല്ലെങ്കിൽ പ്രെഡിക്റ്റബിളാണ്. പ്രവചനപരം എന്ന് പറഞ്ഞാൽ പ്രവചനം ഇനി നിവൃത്തിയാകാനുള്ള പ്രവചനത്തെ സംബന്ധിച്ചാണ്. അത് ഇതുവരെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയില്ല, ഇനിയും അത് നിവർത്തിക്കപ്പെടാനുള്ള പ്രവചനങ്ങളാണ്. അതിന് പ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ പ്രവചനപരം എന്ന് പറയുന്നത്. അതിലൊന്നാമത് ചരിത്രപരം, ഹിസ്റ്റോറിക്കൽ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രവചനമായി മുൻപ് പറഞ്ഞിരുന്ന അനേക കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. അതിലൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെ സംബന്ധിച്ചുള്ളതാണ് അഥവാ ജഡധാരണത്തെ സംബന്ധിച്ചുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെ സംബന്ധിച്ചും ജനനത്തെ സംബന്ധിച്ചും ജീവിതം, ഉപദേശം, മരണം, ഉയർപ്പ് എന്നിവയെക്കുറിച്ചുമുള്ള ധാരാളം പ്രവചനങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് തന്നെ 332 പ്രവചനങ്ങൾ തിരുവെഴുത്തിലുണ്ട് എന്നാണ് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ 332 പ്രവചനങ്ങളിൽ കുറേ പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ തന്നെ നിവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. ബൈബിൾ നാം പരിശോധിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ ചതയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. അവിടെ സ്ത്രീയുടെ സന്തതി ആരാണ് എന്നറിയാൻ വലിയ വിഷമമില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതി കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു എഴുത്താണ് പൗലോസ് ഗലാത്യലേഖനം 4 പറഞ്ഞിരിക്കുന്നത്. ഗലാത്യലേഖനം 4:4 യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി വന്നു എന്നവിടെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 പറഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തുവാണെന്നുള്ളത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചന ഭാഗം അതാണ്.
തൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് അത് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പ്രവചനമനുസരിച്ച് നാം ചിന്തിക്കുമ്പോൾ ആ വേദഭാഗത്തിൻ്റെ ഒരു വശം നിവർത്തിക്കപ്പെടുകയുണ്ടായി. അത് ക്രൂശിലെ മരണത്തോടു കൂടിയാണ്. സാത്താനെ ആയുധവർഗം വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി കാഴ്ചയാക്കി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചതയ്ക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം ഇനിയും ഈ സാത്താനെയും ബന്ധിച്ച് നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ നിവൃത്തിയിലേക്ക് വരുന്നത്. കാരണം ഇതുവരെ സാത്താൻ്റെ തലയെ ചതച്ചിട്ടില്ല. റോമാലേഖനത്തിൽ നാം അത് സംബന്ധിച്ച് വായിക്കുന്നുണ്ട്. ദൈവം, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ച് കളയും എന്നാണ്. അതിനർത്ഥമെന്താ? അത് പ്രവചന നിലയിലല്ലേ, പ്രവചന കാഴ്ചപ്പാടിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവിക്കേണ്ടതായിട്ടുള്ള നിലയിലാണത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. സംഭവിക്കുന്നത് അവനെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുമ്പോഴാണ്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവോടുകൂടെ അതിൻ്റെ ഭാഗീയ നിവൃത്തി സംഭവിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ പ്രവചനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് നാം കാണുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്നാണ്. വാസ്തവത്തിൽ ആ എഴുതിയിരിക്കുന്ന ഒട്ടുമുക്കാലും പ്രവചനങ്ങൾ കർത്താവായ യേശുവിൻ്റെ ഒന്നാം വരവിൽ സംഭവിച്ചു. 40-ാം സങ്കീർത്തനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വിധത്തിൽ ഒരു പ്രവചന വാക്യം ഇങ്ങനെയാണ്: ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ്. നോക്കുക, ആ തിരുവെഴുത്തുകളെ നിവർത്തിക്കുവാൻ ആകാശത്തെ ചായിച്ച് ജഡധാരണമെടുത്ത് ഈ മണ്ണിലേക്ക് യേശുക്രിസ്തു വന്നു. അങ്ങനെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള ആ പ്രവചനത്തിൻ്റെ നിവൃത്തി അവിടെ തുടങ്ങുകയാണ്. പിന്നീടുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവിതം, അവിടുത്തെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം ഏതു വിധത്തിലായിരിക്കുമെന്നതിനെക്കുറിച്ച് മുൻപുകൂട്ടി തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അത് നിവർത്തിച്ചുകൊണ്ടാണ് യേശു ജനത്തെ ഉപദേശിച്ചത്. 78-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഉപമകളെ പ്രസ്താവിക്കാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ നിങ്ങളെ അറിയിക്കും, നിങ്ങളോടറിയിക്കും എന്നാണ്. ഇത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് തെളിയുന്നതെങ്ങനെയാണ്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ യേശുക്രിസ്തു ജനത്തോട് അരുളിച്ചെയ്ത ഉപമകളാണ്. ആ ഉപമകൾ ഒക്കെ ക്രിസ്തു പറയുമ്പോൾ 78-ാം സങ്കീർത്തനം 2-ാം വാക്യം മത്തായി അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ ഉപമകളെ പ്രസ്താവിക്കാൻ വായു തുറക്കും എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തെ അല്ലെങ്കിൽ കന്യകാ ജനനത്തെ സംബന്ധിച്ചു മാത്രമല്ല, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഉപദേശം, പഠിപ്പിക്കലുകൾ,
അതുപോലെ തന്നെ അവിടെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്, അവിടുത്തെ ക്രൂശുമരണം, അതുപോലെ അവിടുത്തെ അടക്കപ്പെടൽ, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം പ്രവാചകന്മാർ മാത്രമല്ല യേശുക്രിസ്തു അവിടുന്ന് പോലും മുൻപ് കൂട്ടി അത് സംബന്ധിച്ചൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമനുസരിച്ച് യേശുക്രിസ്തു കന്യകയുടെ മകനായി ജനിച്ച് ഒടുവിൽ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രവചനങ്ങളെല്ലാം ഹിസ്റ്റോറിക്കലായി, ചരിത്രപരമായി, വേദപഠിതാക്കൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ തന്നെ 6 മണിക്കൂറാണല്ലോ ക്രിസ്തു ക്രൂശിൽ കിടന്നത്. ആ ക്രൂശുമരണം അതിന് മുൻപുള്ള ഗത്സമനയിലെ വ്യഥയോടുകൂടെ വേദനയോടുകൂടിയുള്ള പ്രാർത്ഥന, അതിനെ തുടർന്ന് റോമൻ പടയാളികളുടെ ചമ്മട്ടിയുടെ പ്രഹരം, ഇതെല്ലാം അനുഭവിച്ചത് കൂടാതെ ക്രൂശിലെ വേദനയുടെ കഠിനതയിലൂടെ ദൈവപുത്രൻ കടന്നു പോവുകയാണ് ചെയ്തത്. ആ ക്രൂശുമരണത്തിൽ തന്നെ 33 പ്രവചനങ്ങൾ നിവർത്തിയായി എന്നാണ് വേദപഠിതാക്കൾ പറയുന്നത്. വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവവചനം എത്രമാത്രം നിസ്തുല്യമാണ് എന്ന് തെളിയുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ആ ഒന്നാം വരവിനെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളെയും ചേർത്ത് നമുക്കിങ്ങനെ പറയാം, അത് ഹിസ്റ്റോറിക്കലാണ്, ചരിത്രപരമാണ്. രണ്ടാമത്, പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ്. ഒരിക്കൽ ഒരാളൊരു ക്രിസ്തുഭക്തനോട് ചോദിച്ചു, ബൈബിൾ ശരിയാണ്, സത്യമാണ് എന്നതിൻ്റെ തെളിവെന്താണ്? ഞാൻ ഈ എപ്പിസോഡുകളിലായി വിവരിച്ചു വരുന്നതുപോലൊന്നും അദ്ദേഹം വിവരിക്കാതെ ഒരു വാക്കിലാണ് അതിന് മറുപടി നൽകിയത്, ആൻസർ നൽകിയത്, ഉത്തരം നൽകിയത്. ബൈബിൾ സത്യമാണ് എന്നതിൻ്റെ തെളിവ് യഹൂദനാന്ന് പറഞ്ഞു. ഒറ്റ വാക്ക്, ജൂത്, യഹൂദൻ. ശരിയാണ്, ബൈബിൾ നിസ്തുല്യ ഗ്രന്ഥമാണ് എന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇസ്രയേൽ ജാതി എന്നുള്ളത്. അവരുടെ ഉത്ഭവത്തെ സംബന്ധിച്ച്, പ്രവാസികളായി പോകുന്നതിനെ സംബന്ധിച്ച്, അവര് രാജ്യമില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിതറിക്കപ്പെടും എന്നതിനെ സംബന്ധിച്ച്, അങ്ങനെ ചിതറിക്കപ്പെട്ട സ്ഥലത്തു നിന്ന് അവരെ സ്വരാജ്യത്തേക്ക് കൂട്ടിച്ചേർക്കുമെന്നതിനെ സംബന്ധിച്ച്, അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ആ ജനം ഒരു രാജ്യമായി തീരും, രാജ്യസ്ഥാപനത്തെ സംബന്ധിച്ച് ഒക്കെ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രവചനങ്ങളിൽ മാത്രമല്ല, എന്ന് വെച്ചാൽ പ്രവചന ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, മോശ തൻ്റെ പ്രഭാഷണത്തിൽ അവരോട് ദൈവത്തിനു വിരോധമായി ജീവിച്ചാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ന്യായവിധി എന്തൊക്കെയാണെന്ന് വിവരിക്കുന്നതിൽ ഇതെല്ലാം അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. കൂടാതെ കർത്താവായ യേശുക്രിസ്തു യഹൂദാ ഗോത്രത്തിലൂടെയാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചത്. പക്ഷേ ആ ഇസ്രയേൽ ജാതി ക്രിസ്തുവിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ക്രിസ്തു അവരെ നോക്കിയിട്ടും അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചൊക്കെ വ്യക്തമായി പ്രവചിച്ചു. അങ്ങനെ ഇസ്രയേലിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളുടെ നല്ല ഭാഗവും ഇതിനോടകം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് അത് ചരിത്രപരം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇസ്രയേല് അബ്രഹാമിൽ നിന്ന് എണ്ണിക്കൂടാതെ വണ്ണമുള്ള ജാതിയായി മാറുമെന്ന് ഒരു മകൻ്റെ വാഗ്ദത്തം, ഒരു സന്തതിക്കുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പ്രവചിച്ച് പറഞ്ഞതാണ്. പ്രവചിച്ചു പറഞ്ഞു എന്നതിനേക്കാൾ പ്രവചനപരമായി പറഞ്ഞതാണ്. നിൻ്റെ സന്തതിയെ കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും ആക്കും. നക്ഷത്രങ്ങളെ നിനക്കെണ്ണാമെങ്കിൽ എണ്ണാം,
എന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ അബ്രഹാമിനോട് ദൈവം പറയുന്നത്. അത് ചരിത്രത്തിൽ സംഭവിച്ചില്ലേ? അബ്രഹാമിൻ്റെ സന്തതിയായി ഇസഹാക്ക് ജനിച്ചു, ഇസഹാക്കിൽ നിന്ന് യാക്കോബുണ്ടായി, യാക്കോബിന് ദൈവം ഒരു പ്രത്യേക പേര് ഇസ്രയേൽ എന്ന് കൊടുത്തു. അങ്ങനെ അതിൽ നിന്ന് ഇസ്രയേൽ ജാതി ഉളവായത് മുൻപുകൂട്ടി എഴുതിയ പ്രവചനത്തിൻ്റെ നിവൃത്തിയായിട്ടാണ്. ആർക്കത് നിഷേധിക്കാൻ കഴിയും? ഇത് കണ്ണടച്ച് തള്ളിക്കളയാൻ ആർക്കും കഴിയുകയില്ല. ചരിത്രത്തിൽ സുവർണലിപികളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നാം ഓർക്കണം. അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. രണ്ടാമത്, അവർ പ്രവാസികളായി മാറുമെന്ന് പറഞ്ഞു. പ്രവാസികളായി മാറിയില്ലേ അവർ? ആദ്യം മിസ്രയീമിൽ 400-ൽ പരം വർഷങ്ങൾ അവരടിമകളായി പ്രവാസികളായി കഴിഞ്ഞു. തുടർന്ന് ശലോമോൻ്റെ മരണശേഷം അവരെ രണ്ട് ഭാഗമായിട്ട് വിഭജിക്കപ്പെട്ടു. ഇസ്രയേൽ യഹൂദ എന്ന പേരിൽ 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രയേൽ രാജ്യമായി, 2 ഗോത്രങ്ങൾ ചേർന്ന് യഹൂദ രാജ്യമായി, രണ്ടായി വിഭജിക്കപ്പെട്ടു. രണ്ടു കൂട്ടരും ഏതാണ്ട് തോൽപ്പിച്ച് തോൽപ്പിച്ച് പരാജയപ്പെടുത്തണം, അന്യോന്യം പരാജയപ്പെടുത്തണമെന്നുള്ള ചിന്ത നമുക്ക് ഉളവാക്കുമാറ് പരസ്പരം മത്സരിച്ച് ദൈവത്തോട് പാപം ചെയ്തു. ദൈവത്തിൻ്റെ കഠിനമായ ശിക്ഷ അവരുടെ മേലായി. ഈ 10 ഗോത്രങ്ങൾ ചേർന്നിട്ടുള്ള ഇസ്രയേൽ രാജ്യത്തെ അശൂർ വന്ന് ആക്രമിച്ച് അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. പിന്നൊരു മടങ്ങിവരവ് അവർക്കുണ്ടായില്ല. 2 ഗോത്രങ്ങളായ യഹൂദ ഇസ്രയേലിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അവർ കണ്ടിട്ടും ദൈവത്തിന് വിരോധമായി ചെയ്യുന്ന പാപവും മത്സരവും അവസാനിപ്പിക്കാതിരുന്നതിൻ്റെ പരിണിതഫലം അവരെ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ നേതാവായ തലവനായ നെബുക്കദ്നേസർ രാജാവ് വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ യെരുശലേം ദൈവാലയം നശിപ്പിച്ച്, നഗരം നശിപ്പിച്ച്, യെരുശലേം ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ കൊള്ളയിട്ട് അവരിൽ വലിയൊരു പങ്കിനെ ബാബേൽ സാമ്രാജ്യത്തിലേക്ക്, ബാബേൽ രാജ്യത്തിലേക്ക് പ്രവാസികളായി കൊണ്ടുപോയി. അവരവിടെ 70 വർഷം കഴിഞ്ഞതായിട്ടാണ് യെശയ്യാവ്, യിരെമ്യാവ് ദിനവൃത്താന്തങ്ങൾ എന്നീ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നോക്കൂ, ഈ കാര്യങ്ങളൊക്കെ എത്രയോ അക്കമിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ബൈബിളിൻ്റെ നിസ്തുല്യതയല്ലേ? ഇതൊക്കെ മുൻപുകൂട്ടി പ്രവചിച്ചിട്ടുള്ളതായിരുന്നു പ്രവാചകന്മാർ. അതനുസരിച്ചല്ലേ ചരിത്രത്തിൽ ഈ പ്രവാസങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചത്? തന്നെയല്ല, അവരെ റോമൻ സൈന്യം വന്ന് ആക്രമിച്ച് അവരെ ചിതറിച്ച് കളയും, അവരുടെ നഗരം ശൂന്യമാകും, ദൈവാലയത്തിൻ്റെ കല്ല് കല്ലിന്മേ ശേഷിക്കാതെ ഇടിഞ്ഞുപോകും എന്നൊക്കെ കർത്താവായ യേശുക്രിസ്തു അവരെ നോക്കി, യെരുശലേമിനെ നോക്കി, ദൈവാലയത്തെ നോക്കി ശിഷ്യഗണത്തോട് പറഞ്ഞതാണ്. അതെല്ലാം വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിലും മർക്കോസിലും ലൂക്കോസിലുമൊക്കെയായി അത് പറഞ്ഞിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തു. സംഭവിച്ചില്ലേ? അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയില്ലേ? 70 റോമൻ സൈന്യാധിപനായ തീത്തോസിൻ്റെ സൈന്യം യെരുശലേമിനെ വന്ന് വാടകോരി, അല്ലെങ്കിൽ വളഞ്ഞു. നഗരത്തിന് പുറത്തു നിന്നൊരാൾക്ക് നഗരത്തിനകത്തേക്കോ നഗരത്തിനകത്തു നിന്നൊരാൾക്ക് പുറത്തേക്കോ വരുവാൻ കഴിയാതെ ഈ സൈന്യം യെരുശലേമിൻ്റെ മതിലിന് ചുറ്റിലും ഒരു മനുഷ്യ മതിലായിട്ട് നിൽക്കുകയാണ്. വലിയൊരു ദാരിദ്ര്യം തന്നെ ആ നഗരത്തിലുണ്ടായി. ജനം ബലഹീനരായി, അവരുടെ ബലം ക്ഷയിച്ചു, ആഹാരമില്ലാത്തവരായി, വിശന്ന വയറുമായി പരക്കം പാഞ്ഞു. ആവർത്തന പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നതുപോലെ അന്ന് അനേക അമ്മമാർ അവരുടെ മക്കളെ വിശപ്പടക്കാൻ വേണ്ടി വേവിച്ച് തിന്നും എന്ന് മോശ പറഞ്ഞെങ്കിൽ അന്നത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, യഹൂദ ചരിത്രകാരനായ ജോസിഫസ് ആ വസ്തുത വ്യക്തമായിട്ടൂന്നി പറഞ്ഞിട്ടുണ്ട്. അവർ
തങ്ങളുടെ കുഞ്ഞുങ്ങളെ വേവിച്ച് തിന്നു എന്ന് അദ്ദേഹവും എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം യേശുക്രിസ്തു മുൻപുകൂട്ടി പറഞ്ഞതാണ്. അന്ന് യഹൂദ യുവാക്കളെ അനേകരെ അവർ ക്രൂശിച്ചു കൊന്നു മരത്തിൽ. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ദൈവാലയത്തെ ഇളക്കിമറിച്ചു, കല്ല് കല്ലിനോട് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും എന്ന് ക്രിസ്തു പറഞ്ഞ പ്രവചനം അവിടെ നിവർത്തിക്കപ്പെട്ടു. ജനം ലോകത്തിലെ അനേക രാജ്യങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. അവരവിടെ നിന്ന് ചിതറിക്കപ്പെട്ടു. സ്വന്തം രാജ്യമില്ലാതെ ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലേക്കും അവർ കടന്നുപോയി. പലയിടത്തും അവർ വീണ്ടും പീഡിപ്പിക്കപ്പെട്ട ചരിത്രം ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്താണ് അവരെ അഭയം പ്രാപിച്ചെങ്കിൽ ആ ഹിറ്റ്ലർ വളരെ നികൃഷ്ടമായി ആ ആളുകൾ ഹിറ്റ്ലറുടെ കരങ്ങളാൽ കൊല്ലപ്പെടുകയുണ്ടായി. ഏകദേശം 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ കൊന്നുകളഞ്ഞുവെന്നാണ് ചരിത്രം പറയുന്നത്. വലിയ ഗ്യാസ് ചേംബറിലേക്ക് ഇവരെ കടത്തിയിട്ട് വിഷവാതകം ശ്വസിച്ച് അവർ മരിക്കുകയാണ്, കൂട്ടത്തോടെ മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും കൊച്ചി, മട്ടാഞ്ചേരി, പറവൂര്, കൊടുങ്ങല്ലൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ വന്ന താമസിച്ച ചരിത്രം നമുക്കറിയാം. ഇപ്പോഴും ആരൊക്കെയോ എവിടെയൊക്കെയോ കേരളത്തിൽ താമസമുണ്ട്. അവരുടെ സിനഗോഗുകൾ അവിടെയെല്ലാം കാണാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു, അതുപോലെ പ്രവാചകന്മാർ, മോശ തുടങ്ങിയ പ്രവാചകന്മാർ അവരുടെ ചിതറിക്കപ്പെടലിനെക്കുറിച്ച് നടത്തിയ പ്രവചനം അതുപോലെ സംഭവിച്ചതായി ചരിത്രമായി തീർന്നു, ഹിസ്റ്റോറിക്കലായി മാറി, അത് ചരിത്രപരമായി തീർന്നു. വീണ്ടും പ്രവാചകന്മാരും കർത്താവായ യേശുക്രിസ്തുവും അങ്ങനെ ചിതറിക്കപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ടുപോയ ഇസ്രയേൽ സ്വന്തം രാജ്യത്തേക്ക് വരികയും അവരൊരു രാഷ്ട്രമായി തീരുകയും ചെയ്യുമെന്ന് പ്രവചിച്ചു. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ നാം അത് വായിക്കുന്നു. അത്തി തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് കാണുവീൻ എന്ന് യേശു പറഞ്ഞു. അവിടെ അത്തി എന്നുദ്ദേശിക്കുന്നത് യഹൂദനെയാണ്. യഹൂദനെ 3 അടയാളങ്ങളിലൂടെയാണ് ബൈബിൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്: അത്തി, ഒലിവ്, മുന്തിരി. അത്തി എന്നുള്ളത് അവരുടെ രാഷ്ട്രത്തെയും, മുന്തിരി എന്നുള്ളത് ആത്മീയതയെയും, ഒലിവെന്നുള്ളത് മതത്തെയുമാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തി തളിർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ സ്വന്തം നാടില്ലാതെ എല്ലാം നശിച്ചവരായി, ദൈവാലയം നശിച്ചവരായി, ലോകരാജ്യങ്ങളുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് കയറിപ്പോയ ആളുകൾ അവർ മടങ്ങി വന്ന് ഒരു രാജ്യമായി തീരുമെന്നാണ് ക്രിസ്തു ആ വാക്കിലൂടെ വെളിപ്പെടുത്തിയത്. അത് സംഭവിച്ചില്ലേ? 1-ഉം 2-ഉം ലോകമഹായുദ്ധങ്ങൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ കാരണമായി തീർന്നു. അതിൻ്റെ പശ്ചാത്തലമൊന്നും ഇവിടെ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭീഷ്മാൻ എന്ന് പറയുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ ടി എൻ ഡി കണ്ടുപിടിച്ചു. ആ കണ്ടുപിടുത്തത്തിലൂടെ സഖ്യകക്ഷികൾക്ക് വലിയൊരു ജയം കൊണ്ടാടാനായിട്ടിട വന്നു. തൽഫലമായി പാരിതോഷികമായിട്ട് എന്താഗ്രഹിക്കുന്നുവെന്ന് ഈ ഭീഷ്മാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: സ്വന്തം രാജ്യമില്ലാതെ അനേക രാഷ്ട്രങ്ങളിൽ അലഞ്ഞു നടക്കുന്ന എൻ്റെ ജനത്തിന് സ്വന്തം രാജ്യം കിട്ടണം, ഞങ്ങൾക്കവിടെ താമസിക്കണം. തൽഫലമായിട്ട് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷ് സൈന്യാധിപൻ ജനറൽ അല്ലൻബിയുടെ നേതൃത്വത്തിൽ പലസ്തീനിലേക്ക് സൈന്യം കടന്നുപോയി. അന്ന് തുർക്കികളുടെ കയ്യിൽ ആയിരുന്ന, അധീനതയിലായിരുന്ന ആ രാജ്യം, ആ സ്ഥലം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ഇസ്രയേലിന് കൊടുത്തു.
അങ്ങനെ ഇസ്രയേൽ ഓരോ സ്ഥലങ്ങളിൽ നിന്നും അവിടെ വന്ന് പാർത്തു. ഏതാണ്ട് 1948 മെയ് മാസം 14 തീയതി ആയപ്പോൾ അർദ്ധരാത്രിയിൽ ഇസ്രയേൽ ഒരു രാജ്യം, ഒരു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അത് എല്ലാ ലോക രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം മുൻപുകൂട്ടി എഴുതിയ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഇനിയും ഇസ്രയേലിനെക്കുറിച്ച് പറയാനുള്ളതും അനധിവിദൂര ഭാവിയിൽ പറഞ്ഞിട്ടുള്ള സകല പ്രവചനങ്ങളും സംഭവിക്കുമെന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ ഞങ്ങനെ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം വെച്ച് വായിക്കുമ്പോൾ ഈ ബൈബിളിനെ എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റും? ഇതിനെതിരെ എങ്ങനെ നമ്മുടെ വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റും? ഒരു നിന്ദയുള്ള കണ്ണുകളോടുകൂടെ ഇതിനെ എങ്ങനെ നോക്കാൻ പറ്റും? ആകയാൽ പ്രിയപ്പെട്ടവരെ, ബൈബിൾ നിസ്തുല്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനം അത് ചരിത്രത്തിൽ ഭാഗമായി മാറിയപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടുമുക്കാലും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയപ്പോൾ അത് ബൈബിളിൻ്റെ നിസ്തുല്യതയിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? അതുകൊണ്ട് ബൈബിളിനെ അവഗണിക്കരുത്. അത് അപകടമാണ്. അതൊരു വലിയ മുന്നറിയിപ്പായി തരുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഈ വചനം വായിക്കണം, ധ്യാനിക്കണം. വചനത്തിൻ്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവുമായി വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകണം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.